ഫ്രണ്ട്സ്, വെൽക്കം ടു സോണിയാസ് ഫുഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റ് സ്നാക്കായ ചിക്കൻ പോപ്കോൺസാണ്. ചിക്കൻ പോപ്കോൺസ് എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് റെസ്റ്റോറൻറ്റിലോ ഒന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് അത് നമ്മുടെ വീടുകളിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ചിക്കൻ പോപ്കോൺസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ പോപ്കോൺസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇത് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കനെ ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. ഇത് ഇതുപോലെ ചെറിയ പീസസായിട്ട് നിങ്ങൾ ഈ ബോൺലെസ് ചിക്കനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ പോപ്കോൺസിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 1 സ്പൂൺ ചില്ലി പൗഡർ വേണം. 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് വേണം. നമുക്ക് 1/2 സ്പൂൺ പെപ്പർ പൗഡർ വേണം. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ സാൾട്ട് ആവശ്യമായിട്ടുണ്ട്. 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 എഗ്ഗും 1/2 ലെമണും ആവശ്യമായിട്ടുണ്ട്. നമുക്ക് 1/4 സ്പൂൺ മൈദ ആവശ്യമായിട്ടുണ്ട്. 2 സ്പൂൺ മിൽക്ക് വേണം. നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഒരു വലിയ ബൗളിലേക്കിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം ആവശ്യത്തിന് സാൾട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂൺ സാൾട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സാൾട്ടും ചിക്കനും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് 1/2 ലെമൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കന് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 1/2 അൻ അവർ ഒരു ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിലേക്ക് നമുക്ക് വയ്ക്കാം. 1/2 അൻ അവറിന് ശേഷം നമുക്ക് ഇത് എടുത്ത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ആ 1/2 അൻ അവറിനുള്ളിൽ നമുക്ക് എങ്ങനെയാണ് ഔട്ടർ കവറിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഔട്ടർ കവർ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ ചില്ലി പൗഡർ ഇടാം. 1/4 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്കിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ ഉപ്പ്, സാൾട്ട് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1/2 അൻ അവർ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ഈ ഔട്ടർ കവറിലേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനെ 1 by 1 ആയിട്ടെടുത്ത് നമുക്ക് ഈ മൈദ ബ്രെഡ് ക്രം മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ കവറ് പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനെ എടുത്ത് 1 പ്ലേറ്റിലേക്ക് വെക്കാം. അതിനുശേഷം ഇതിലുള്ള മുഴുവൻ ചിക്കനും ഇതുപോലെ നമുക്ക് കവറ്
ചെയ്ത് എടുക്കാം. നമ്മുടെ ചിക്കൻ പോപ്കോൺസ് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് വരാൻ വേണ്ടി ഇനി നമുക്ക് ഇത് ഈ ബ്രെഡ് ക്രംസിലേക്കും ഒരു പ്രാവശ്യം ഇങ്ങനെ ടിപ്പ് ചെയ്തതിന് ശേഷം എടുത്ത് വീണ്ടും ഇതിലേക്ക് വെക്കാം. അങ്ങനെ 1 by 1 എല്ലാ ചിക്കൻ പീസസും നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ട് ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ ഔട്ടർ കവർ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ പോപ്കോൺസ് ഇവിടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ 1 by 1 ഓരോ ചിക്കൻ പീസസും നമുക്ക് ഈ ബോയിലിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയി കിട്ടുന്നതുവരെ നമുക്ക് കുക്ക് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മുടെ ചിക്കന് ബോയിലാവുന്ന എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പം നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. അതുകൂടാതെ ഇത് തിരിച്ച് മറിച്ചു ഇട്ട് നമ്മളിവിടെ അടുത്ത് നിന്ന് നോക്കി നിന്ന് വേണം ഇത് കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ബ്രെഡ് ക്രംസ് ഇതിൽ യൂസ് ചെയ്തതാണ്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ചിക്കൻ പോപ്കോൺസ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. പോപ്കോൺസ് നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ ഒരു ഫേവറേറ്റ് സ്നാക്സ് ആണ്. നിങ്ങൾക്കും ഇത് നിങ്ങളുടെ വീടുകളിൽ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളും ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്യണം. ചിക്കൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ കമൻസും സജഷൻസും എന്നെ അറിയിക്കണം. വേറൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.